ഹലോ ഗൈസ് എല്ലാവർക്കും ട്രാവൽ ഇൻഷുറൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോയിലാണ് നമ്മൾ വയനാടിലുള്ള 900 കണ്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അഗിയുണ്ട്. അഗീനെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട ആൾക്കാരുണ്ടാവും. നമ്മളെ ചെറുക്കിൻ്റെ അടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ക്ലാസിക്കാണ് ഇവിടുന്ന്. ഇനി മാനന്തവാടി നിന്ന് ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരിക്കൂർ ഇരിട്ടി വഴി കൊട്ടിയൂർ വഴിയാണ് പാൽച്ചുരം കയറിയാണ് വന്നുള്ളത്. വേറെ നെടുമ്പോയിൽ വഴിയും വരാൻ പറ്റും ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് മാനന്തവാടിയിലേക്കുള്ള റോഡ്. മാനന്തവാടി 52 കിലോമീറ്റർ ഉണ്ട് 900 കണ്ടിയിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ മോട്ടോ വ്ളോഗിങ്ങാണ് ചെയ്യുക. മോട്ടോ വ്ളോഗിങ്ങിൻ്റെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും തെറ്റുകുട്ടികളുണ്ട് ക്ഷമിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് 900 കണ്ടിയിലെ കാഴ്ചകളായിരിക്കും കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി റെഡിയാക്കി നമുക്ക് നേരം മാനന്തവാടിയിലേക്ക് പോകും. മാനന്തവാടി രണ്ട് റൈഡേഴ്സ് കൂടി നമ്മളിവിടെ ചേരുന്നുണ്ട്. 900 കണ്ടിയിൽ എന്താ അവസ്ഥ എന്നറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം പ്രളയം 900 കണ്ടിയെ ബാധിച്ചതെന്ന് അറിയില്ല. ഒന്ന് പോയി നോക്കാം, അത്രയേ പറയാൻ പറ്റും. ഗായ്സ് ആദ്യമായിട്ടാണ് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് ചെയ്തത് ഒന്നും ഒരു പിടിയില്ല. നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഇത്. എം പി ലോറി പോസ്റ്റാക്കിയല്ലോ. ഗായ്സ് നമ്മളങ്ങനെ മാനന്തവാടി ടൗണിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോകേണ്ട റൂട്ട് മാപ്പ് നോക്കേണ്ടി വരും. ഗൂഗിൾ മാപ്പ് തരണം. ഗായ്സ് അങ്ങനെ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വണ്ടി വിടുവാണ്. നമ്മളിവിടെ രണ്ട് റൈഡേഴ്സ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂട്ട് അറിയില്ല, അതുകൊണ്ട് നമുക്ക് അവരെ വേഗത്തിൽ വെച്ചുപിടിക്കാം. അവർ വയനാട്ടിനെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു 900 കണ്ടിയിലേക്ക് പോകുന്നത്. കയറിക്കോ. അപ്പോൾ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ പോകും. വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ പോകും. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ മേപ്പാടി റോഡിലാണുള്ളത്. മേപ്പാടി ജംഗ്ഷനിൽ നിന്ന് കയറിയിട്ട് പോകുന്ന റോഡാണ്. ചുറ്റും നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളായിട്ട് വൈബ് കാഴ്ചയാണ് ഇങ്ങോട്ട്. പക്ഷേ റോഡ് ഭയങ്കര മിസ്റ്റേക്കാണ്. ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊരു ലോസ് വന്നു. ആദ്യമായിട്ട് മോട്ടോ വ്ളോഗിങ് തുടങ്ങിയത് തന്നെ നഷ്ടമായി പോയി.
ഇങ്ങനെ തണുപ്പൊന്നും തുടങ്ങിയല്ലേ. നമ്മുടെ അടിപൊളി സെറ്റ് ക്യാമറയിൽ കാണുന്നുണ്ടോ? ായിരിക്കും 700 രൂപ. ചെറിയൊരു ഓഫ് റോഡ് കൂടും ചെറങ്ങനെ ഇറങ്ങി തന്നു പോലെ. ഈ ബാഗൊന്നും എടുത്തോളാം, ബാഗ് ബാഗിൽ സാധനമുണ്ട്. ആകെ ബാഗൊന്നും എടുത്തോ. ചെറിയൊരു ടാസ്ക്, ചളി ചളിക്കുണ്ട്. നമ്മൾ ഡബിൾസ് ആയതുകൊണ്ട് അഗീനെ എടുത്ത് നടത്തിക്കലാം. വാ, ഫുള്ള് കാടാ കേട്ടോ, കൊടുങ്കാട്. നടുക്കൂട്ടൊരു ഓഫ് റോഡ്, എന്തായാലും ഫുൾ വൈബ്. രക്ഷയില്ല, കറിയോ. ഫുൾ മൂഡ്. ഫസ്റ്റിൽ കയറുന്നില്ലല്ലോ, ഫസ്റ്റിലുള്ള ഫസ്റ്റാണോ? എന്താ അറിയില്ല, കയറുന്നില്ല, തീരെ പുള്ളിയെങ്കിലും കാര്യം.
വെളിച്ചല് സംഭവമില്ല. എന്താ സംഭവം? ചിലപ്പോൾ ജീപ്പ് ജീപ്പ് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് പോവും. വീഡിയോ എടുക്കാം ഈ ഫോണിൽ. ചെറിയൊരു തടാകം പോലെ ഉണ്ടല്ലോ അല്ലേ, തടാകം പോലെ ഉണ്ട് ചെറിയ. അടിപൊളി അരുവി. ജീപ്പ് ഇടുന്നുണ്ടല്ലോ. താറടുത്തന്നെ പൊളിക്ക. പുള്ളിങ് തീരെ കിട്ടുന്നില്ലടോ. എന്താ നിന്റെ വണ്ടി കണ്ട അങ്ങനെ റണ്ണിങ് കൂട്ടിയാലോ? നമുക്കിതിനെ കുറിച്ച് ഇത്ര ഐഡിയ ഇല്ല ഗൈസ്. പുള്ളിങ് തീരെ കിട്ടുന്നില്ല. ഞാൻ കുറച്ച് റണ്ണിങ് കൂട്ടിയിട്ടുണ്ട്. അവരെങ്ങോട്ട് പോയെ? ഗ്ലാസ് ബ്രിഡ്ജ് മുകളിലോ? കേരണം കേരട. ഗൈസ് നമ്മളങ്ങനെ അവിടെ ഒരു വണ്ടി വെച്ചിട്ട് കുന്നുകയറി വരുവാണ് കേട്ടോ. ഇതിന് മുകളിലേക്ക് വണ്ടി എടുക്കുന്നില്ല, രക്ഷയില്ലാതെ കയറ്റേ. ജീപ്പ് മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഗ്ലാസ് റെഡിയിലെത്തി നമ്മൾ.
சரி போய்க்கலாம். இதான் காய்ஸ் கிளாஸ் பிரிட்ஜ் 900 கண்டி. சேஃப்டி எந்தாங்க ഇത് നമ്മൾ ചൈനയിൽ ചൈനയിൽ ഉണ്ടാക്കി വല്ല ക്ലാസ് പിടിച്ചേ പോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒച്ചില്ലാതെ കോടാളാ കഴിഞ്ഞു ഇടം ഒന്നര കോട അറിയണ്ട നിങ്ങൾ നോക്കി അസാധ വ്യൂ കേട്ടോ ബ്രിഡ്ജിന് മുകളിലോട്ട് നോക്കുമ്പോ ചില അനങ്ങനുണ്ട് നല്ല കുടിച്ചോ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലെ അതുപോലെ തന്നെ ഓഫ് റോഡ് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ പിന്നെ ബൈ ബൈ.